ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്തു പറയുന്നു, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ എപ്പീഷ്യയുടെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കുറേ കമൻസൊക്കെ വരാറുണ്ട്. എപ്പീഷ്യക്കകത്ത് ഒരു പൂപ്പൽ പോലത്തെ, അതായത് നമ്മുടെ ആ ലീഫിനകത്ത് പൂപ്പൽ പോലൊക്കെ വരുന്ന കുറേ, എന്താ പറയുന്നത്, ഒരു കീടബാധ. അപ്പോൾ അതിനെക്കുറിച്ച്, അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ആൻഡ് ഇതുപോലെ നമ്മുടെ ഈ എപ്പീഷ്യ കുഞ്ഞ് പ്ലാന്റായിട്ട്, ബേബി പ്ലാന്റായിട്ട് വിളിച്ച് വരുമ്പോൾ മുതലേ ആൻഡ് ഇതുപോലെ ഒരു ലീഫിനകത്ത് പൂപ്പലും കാര്യങ്ങളും ഒക്കെ വരും. അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫംഗലാണ്. ഇതിങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിക്കും. നമ്മുടെ എക്കണോമിക്കകത്തൊക്കെ, എന്താ, മുഞ്ഞയൊക്കെ കയറുന്ന കൂട്ട് തന്നെ, ഏതൊരു പ്ലാന്റിനകത്താലും മുഞ്ഞ കയറുന്നത് കൂട്ട് തന്നെ ഇതിനകത്ത് കയറുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ലീഫിനകത്ത് ഒരുമാതിരി മഞ്ഞ, മീൻസ് ഒരു വെള്ള കളറിൽ ഒരുമാതിരി പൊടി പൊടി പൊടിയായിട്ട് വരും. ആ ലീഫ് അങ്ങനെ ഇരുന്നിട്ട് ഫുൾ കംപ്ലീറ്റ് നശിപ്പിക്കും. നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു അടിപൊളിയൊരു പെസ്റ്റിസൈഡുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആന്തൂരിയം പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ ആവാൻ, നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആന്തൂരി ഉള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതൊരു വിത്തിൻ 1 മന്ത്നുള്ളിൽ നിറച്ച് പൂക്കളോടുകൂടി തന്നെ നമ്മുടെ ആന്തൂരി നിൽക്കും. അപ്പോൾ നമുക്ക് ഈ എപ്പീഷ്യക്കകത്ത് എങ്ങനെയാണ് അതിനകത്തുള്ള ഈ ഒരു കീടത്തിനെ നശിപ്പിക്കാം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ എപ്പീഷ്യയുടെ ഞങ്ങൾക്ക് കുറച്ചധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ എപ്പീഷ്യ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണല്ലേ. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് കൂടുതലും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പീഷ്യ ഒത്തിരി ഒരുപാട് കളക്ഷൻസും ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഫ്ലവറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റിനകത്ത് ഇതുപോലെ കീടങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നശിപ്പിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാജിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാജിക്ക് നമുക്ക് എല്ലാ ഫെർട്ടിലൈസറും കിട്ടുന്ന കടകളിലും കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ നീമോയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ മാജിക്ക് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഇത് എപ്പീഷ്യക്ക് മാത്രമല്ല ഏത് മുഞ്ഞ കയറുന്ന പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താലും നല്ല റിസൾട്ടാണ്. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1/4 ടീസ്പൂൺ നീമോയിലും 3-4 ഡ്രോപ്പ് നമ്മുടെ ഈ മാജിക് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം കൊടുത്താൽ മതി. ഡ്രോപ്പ് കണക്ക് വെച്ച് നോക്കുന്നതിനേക്കാളും നല്ലത് 1/4 ടീസ്പൂൺ നീമോ, ഈ മീൻസ് നമ്മുടെ ഈ ഒരു മാജിക് കൂടെ ഒഴിച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനകത്ത് ഈ മുഞ്ഞയൊക്കെ കയറിയിരിക്കുന്നത്, അതായത് ആ ഒരു പൊടിയൊക്കെ ഉള്ളിടത്ത് നല്ലതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും മഴ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് ഈവനിങ്ങിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും മഴ കൊള്ളാൻ വേണ്ടിയിട്ട് വെക്കരുത്. നമുക്ക് മഴയില്ല, അതായത് വെള്ളം വീഴാത്ത ഒരിടത്തോട്ട് മാറ്റി ഈ ഒരു പ്ലാന്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ ഏതൊക്കെ പ്ലാന്റിനകത്താണ് ഇതുപോലെ മുഞ്ഞയൊക്കെ കയറിയിരിക്കുന്നത്, ഇതുപോലെ കീടങ്ങളൊക്കെ കയറിയിരിക്കുന്നത് നോക്കിയിട്ട് ആ പ്ലാന്റിനകത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിനകത്ത് എല്ലാ പ്ലാന്റിനകത്തെയും ലീഫ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അതിൻ്റെ അടിഭാഗത്തും അതിൻ്റെ, കാരണം ലീഫ് നല്ലതുപോലെ തിങ്ങി നിറഞ്ഞായിരിക്കുമല്ലോ ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. എപ്പോഴെങ്കിലും ഒന്ന് കയറിയിരുന്നാൽ മതി അത് നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അഗ്ലോണമിക്കും. അഗ്ലോണമിക്കും ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു, എന്താ പറയുന്നത്, ഈ മുഞ്ഞ കയറുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്ലാന്റിനകത്ത് ഇതുപോലെ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഈ ഒരു പെസ്റ്റിസൈഡ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിനകത്ത് നിറച്ച് എല്ലാ ലീഫിനകത്തും ഒരുപാട് ഇതുപോലെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ കാണുന്നുള്ളെങ്കിൽ നിങ്ങൾ ഒരു 2 ആഴ്ച ഒക്കെ ഒരു ടൈമിൽ കൊടുക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എപ്പീഷ്യയുടെ എല്ലാവരുടെയും പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. നല്ലതുപോലെ, എന്താ പറയുന്നത്, നല്ല ബ്രൈറ്റായിട്ടുള്ള ഫ്ലവേഴ്സും നല്ല ബ്രൈറ്റായിട്ടുള്ള ലീഫും ഒക്കെയാണ് നമുക്ക് ഈ എപ്പീഷ്യക്കകത്ത് വരുന്നത്. അപ്പോൾ ഈ എപ്പീഷ്യക്കകത്ത് ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മൾ കൂടുതലും, എന്താ പറയുന്നത്, സൺലൈറ്റൊന്നും അധികം കൊള്ളാത്തതും ഒരു ഓവറായിട്ട് വാട്ടറിങ് കൊടുക്കാതെയൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്യണം. കാരണം ഇതിന് അതിൻ്റെതായ ഒത്തിരി സൺലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ലതുപോലെ ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ വെച്ച് വളർത്തിയെടുത്താൽ മതി. നല്ലതുപോലെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബ്രൈറ്റായിട്ടും വരും.
അപ്പം ഞാൻ ഒരുപാട് ഇതിൻ്റെ ഫെർട്ടിലൈസർ, അതായത് പൂക്കൾ നല്ല ബ്രൈറ്റ് ആയിട്ട് വരാനും നല്ല വലിയ പൂക്കൾ വരാനും ഒക്കെയുള്ള നല്ല നല്ല ഫെർട്ടിലൈസർ ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.